അറിയാം നമ്മുടെ വീട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്വന്തക്കാരെ ഒക്കെ വിളിച്ചു പോലെ
പകരം സമയത്ത് ഇരുട്ട് കാണിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഏതൊരു മരണത്തിനും സ്വന്തമായിട്ടുള്ളവർക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ്. ദേവാലയത്തിന് ശരിയാക്കി പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ കാഴ്ചകള്, പുതിയ ഒരു യുഗത്തിന്റെ ആരംഭം എല്ലാം അത് ചിന്തിക്കുന്നു. മരണത്തിലൂടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്നതിന്റെ ഒരു പ്രതീകം കൂടിയാണ് അത്. പിന്നെ സമാജന് എന്തിനു വേണ്ടി ആഗ്രഹിക്കുമോ ആ പുതിയ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കുള്ള ആ യാത്രയിൽ കർത്താവിനെ ധരിച്ചിട്ട് മധുരകാലങ്ങൾ ശുശ്രൂഷിച്ച് ദൈവത്തിന്റെ രീതി സമ്പാദിച്ച ഒരു വലിയ ഖ്യാതി അദ്ദേഹം നേടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തിന് നമ്മൾ കേട്ടുണ്ടോ, സാധാരണ യഹൂദ കുട്ടികൾ ഉറങ്ങാൻ പോകുന്ന അവസരത്തിൽ അവരുടെ മാതാപിതാക്കൾ അവർക്ക് ചൊല്ലിക്കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, നിന്റെ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അത് യഹൂദ കുടുംബങ്ങളില് പ്രത്യേകിച്ച് എല്ലാ കുട്ടികളും സന്ധ്യാസമയത്ത് ചൊല്ലും. പ്രഭാതത്തിൽ ഉണർന്നു വരുമ്പോൾ നന്ദിയും പറയും. നമ്മൾ അതുതന്നെ ചെയ്യുന്നുണ്ട്. പ്രഭാതത്തില് സഭാ പ്രാർത്ഥനയിൽ ഒരിക്കലും കൂടെ പ്രഭാതം കാണുവാൻ ഭാഗ്യം ലഭിച്ചതിൽ ദൈവത്തോട് നമ്മൾ നന്ദി പറയുകയാണ് എല്ലാ ദിവസവും. അങ്ങനെ ആ ഒരു വലിയ പ്രാർത്ഥനയിലെ പശ്ചാത്തലത്തിൽ മരണത്തിന്റെ മണിക്കൂറുകൾ ദൈവവിധാനമുള്ള ഏറ്റവും വലിയ അടുപ്പം ഈശോ കാണിക്കുകയാണ്. നിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. സഭയിലാക്കുന്ന പറയും, പിതാവിന്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ എറിഞ്ഞു കൊടുത്തതുപോലെ, കാണിച്ച വെച്ചതുപോലെ സുരക്ഷിതമായ കരങ്ങളിൽ പ്രവേശിക്കുകയാണ്. മരണത്തിന്റെ അവസരത്തിൽ ഏത് സത്യവിശ്വാസിയും ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും ഇത് തന്നെയാണല്ലോ. നമുക്കുള്ള വലിയൊരു സുരക്ഷിതത്വം കർത്താവ് മാതൃകയായിട്ട് നമ്മെ കാണിക്കുകയാണ്. നിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. തൊമാസിനും അന്ത്യ മണിക്കൂറുകളിൽ തീർച്ചയായിട്ടും ഇത് വെളിപ്പെട്ടിട്ടുണ്ട്. ലുക്കായ ഈശോ ആദ്യം സംസാരിക്കുന്ന വാക്ക് ദൈവകാമ്യമിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ എന്റെ വിചാരന്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ. 2:49 ആദ്യം ഈശോ സംസാരിക്കുന്നതാണ്, ഞാൻ എന്റെ വിചാരന്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കണം. അവസാനം ഈശോ പറഞ്ഞത് അതാണ്, എന്റെ പിതാവിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. യോഹന്നാൻ 14:28 നമ്മുടെ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിന്റെ അതിലേക്ക് പോവുകയാണ്. ഈശോയ്ക്ക് മാത്രമല്ല, നമ്മുടെ ഒക്കെ ജീവിത അവസാനത്തില് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ആ ജീവൻ നമ്മുടെ സ്വന്തമാകുമ്പോൾ അത് തിരികെ ജീവിതത്തിന്റെ കരകളിൽ നമ്മള് ഏൽപ്പിക്കുന്ന കാര്യം കൂടിയാണ് മരണം. വിശുദ്ധ പറയുന്നുണ്ട്, മരണം എന്ന് പറയുന്നത് പുറമേയുള്ള അർത്ഥത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവ് വെടിയുന്നതാണ്. എന്നാല് യഥാർത്ഥമായ അർത്ഥത്തില് ആത്മാവിൽ നിന്ന് ദൈവം വെടിയുന്നതാണ് മരണം. പാപികൾക്ക് കെട്ടുന്നതാണല്ലോ, ആത്മാവിൽ നിന്ന് ദൈവം വെടിയുന്നു. നിത്യശിക്ഷയ്ക്ക് അകലാകുന്നു, അകലെ ദൈവത്തിന്റെ കരുണ ലഭിക്കാതെ പോകുന്നു. അതിനുള്ള ഒരു തിരുത്തൽ കൂടിയായിട്ടാണ് കർത്താവ് നമ്മെ മരണത്തിന് ഒരുക്കുന്നത് പോലെ എങ്ങനെയാണ് നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്.